എന്ന് പറയുമ്പോൾ നമ്മൾ സൂചി കേക്ക് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് മൈദ കേക്കിന് നമ്മൾ ചെയ്യുന്നത്. മുട്ടയില്ല, ഓവനില്ല, ഇല്ലാതെ ചെയ്തെടുക്കുന്നത്. സൂചി കരി കേക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് അതുതന്നെ. അപ്പോൾ നമുക്ക് അത് ഞാൻ എല്ലാം കൂടി മിക്സിയിൽ അടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ഇതിൽ തന്നെ ആക്കിയെടുക്കാം. അത് തന്നെ ഞാൻ ഇതാ ഒരു കപ്പില്ല ഇത് റീഫൈനോട് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റീഫൈനല്ല, 1/2 കപ്പ് റീഫൈനാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2/3 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. തൈര് ഒഴിച്ച് കൊടുക്കാനുണ്ട്. 1/2 കപ്പ് തൈരാണ് എടുത്തത്. അതുകൊണ്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം. അപ്പം ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്, കൊക്കോ പൗഡർ, പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒക്കെ 3 പ്രാവശ്യം ഞാൻ അരിച്ച് വെച്ചതാണ്. ഞാൻ എടുത്തിരിക്കുന്നത് 250 ML കപ്പിൽ, 1 കപ്പാണ്. 1 കപ്പിൽ മൈദ എടുത്തു, പിന്നെ കൊക്കോ പൗഡർ എടുത്തു, കുറച്ച് കൊക്കോ പൗഡർ. കുറച്ച് കൊക്കോ പൗഡർ എന്ന് പറയുമ്പോൾ 1/4 കപ്പിൽ കൊക്കോ പൗഡർ എടുത്തു. പിന്നെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ അല്ല, ബേക്കിംഗ് സോഡ 1 പിഞ്ച്. പിന്നെ നമ്മളെടുത്തത് ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂൺ എടുത്തത്. അതും എടുത്തിട്ട് നമ്മൾ നല്ലോണം 3 പ്രാവശ്യം അരിച്ചിട്ടെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നല്ലോണം അലിയട്ടെ. നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ച പാലില്ലേ, അതും കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൈദ അരിച്ച് വെച്ച മൈദയും കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ തൈരൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് മുട്ട വേണമെങ്കിലും ഉടച്ചിട്ട് ഇതേ മാതിരി കേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒന്നും ക്രീമോ അങ്ങനത്തെ ഒന്നും ഇടാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ തൈ ഉണ്ടാക്കിയില്ലേ അതേ മാതിരി തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കിയാണ്. ഒട്ടും കട്ട ഉണ്ടാകാൻ പാടില്ല. കുറച്ചൊരു 5 ഉപ്പ് നമുക്ക് ഇതാണ് ഇതിൻ്റെ പാകം.
ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മേലെ മൈദ തൂക്കിയിട്ട് എടുത്താൽ മതി. രണ്ടിട്ടുള്ള കൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ കൊതിക്കണം. കുറച്ച് മതി, അതൊന്നും വേണ്ട. അപ്പം നമ്മൾ ഇത് നമ്മുടെ കേക്ക് മോൾഡ് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം നിൽക്കാൻ വേണ്ടി ഒന്ന് തട്ടിക്കണം. നമുക്കിത് ചൂടാക്കി ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ പാത്രം ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഒരു പഴയ പാത്രമാണ് ചെയ്യുന്നത്, ഒരു പാത്രം തന്നെയാണ്. അതിങ്ങനെ കേൾക്കാനും വേണ്ടി യൂസ് ചെയ്ത് ഇങ്ങനെ കറുപ്പ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്കൊരു റിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു റിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മുടെ കേക്കിൻ്റെ ാക്കിയിട്ടായിരുന്നു ഇത് ചൂടാക്കിയത്. ഇത് നമുക്ക് ഗ്യാസ് സിമ്മിലാക്കി കൊടുക്കണം. ഒരു 30-35 മിനിറ്റ് വരെ ഈ സിമ്മിലുണ്ട്. ഇങ്ങനെ ആവട്ടെ. അപ്പം നമ്മൾ കേക്ക് ആയിട്ടുണ്ടോ നോക്കാം. കേക്ക് നല്ലോണം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കുത്തി നോക്കാം. ഞാൻ ഇതിന് മുമ്പേ ഒന്ന് കുത്തി നോക്കിയതിൻ്റെ കലയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ കേക്ക് നന്നായിട്ടായിട്ടുണ്ട്. ഇതിൻ്റെ മേലും ആയിട്ടില്ല. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. കേക്ക് നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഈയൊരു ചൂടുണ്ട് നമ്മുടെ കേക്കിന്. നമ്മൾ നന്നാണ് ആയിട്ടുണ്ട്. നമുക്ക് തുണി വെച്ചിട്ട് ചെറിയ ചൂടുണ്ട്. തുണി വെച്ചിട്ട് ഇത് സൈഡിൽ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ നേരെ മാറ്റി കൊടുക്കാം. ഇത് മാറ്റി കൊടുക്കാം. കേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ നാളെ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. നമ്മളൊരു പുഡിങ് ഉണ്ടാക്കണം. അതുമാതിരിയുള്ള ഒരു പുഡിങ് ക്രിസ്മസ് കേക്ക് പോലെ ആക്കാൻ ഈ സൈഡിലൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് അരിയിൽ ഈ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ബൈ.